ഹലോ വെൽക്കം ബാക്ക് ടു മെഹക്സ് വേൾഡ് പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് മോ മോഹൈദറിൻ്റെ ക്രൈം ത്രില്ലർ നോവലിനെ ആസ്പദമാക്കി ഹാൻസ് ഹെർബോട്ട്സ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ ട്രീറ്റ്മെൻറ്റ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ദ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായും ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു വിരുന്നായിരിക്കും ചിത്രത്തിൻ്റെ പ്രത്യേകതകളായി എനിക്ക് തോന്നിയത് കൈയടക്കമുള്ള സംവിധാനം ത്രില്ലടിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഗംഭീര ക്യാമറ വർക്ക് മികച്ച എഡിറ്റിംഗ് അതിലുപരിയായി നായക കഥാപാത്രമായ നിക്ക് കഫമയർ എന്ന എഫിഷ്യൻ്റായ പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ച ഗീറ്റ് വാൻ റാംബൽ ബെർഗ് എന്ന നടൻ്റെ അസാമാന്യ പ്രകടനം എനർജറ്റിക് ആയൊരു പ്രകടനം അതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും ഹൈലൈറ്റായ ഒരു ഘടകമായി എനിക്ക് അനുഭവപ്പെട്ടത് ഇൻസ്പെക്ടർ നിക്ക് എഫ് എമയർ വളരെ എഫിഷ്യൻ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഒൻപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇന്നും അയാളെ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൊച്ചനുജൻ അദ്ദേഹത്തിന് ഒൻപത് വയസ്സുള്ളപ്പോൾ കാണാതാകുന്നു അവനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ് അവനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ വിഷമഘട്ടം അദ്ദേഹത്തെ പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിടാതെ തന്നെ പിന്തുടരുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ആ പ്രദേശത്ത് ഒൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ആരോ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോകുന്നു ഈ ഒരു പുതിയ കേസാണ് നിക്ക് അഫമയർക്ക് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് ഈ കേസും തൻ്റെ അനുജൻ്റെ കാണാതാവലും തമ്മിൽ വല്ല ബന്ധങ്ങളുണ്ടോ എങ്ങനെയാണ് കുറ്റവാളിയിലേക്ക് നിക്ക് മേയർ എത്തിപ്പെടുന്നത് കുറ്റവാളിയെ കീഴടക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദ ട്രീറ്റ്മെൻറ്റ് എന്ന ഡച്ച് ചിത്രം ഒരിക്കൽ കൂടി പറയട്ടെ വളരെ മികച്ച ക്രൈം ത്രില്ലർ ചിത്രം തന്നെയാണ് ദ ട്രീറ്റ്മെൻറ്റ് ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ കാണുന്നവർ തീർച്ചയായും ഈ ചിത്രം കണ്ടിരിക്കേണ്ടതാണ് പിന്നെ ആയിട്ടോ കുട്ടികളായിട്ടോ ഒന്നും കുട്ടികളായിട്ടോന്നൊരിക്കലും ഈ ചിത്രം കാണരുത് കുറച്ച് ചൈൽഡ് ഫോണോഗ്രാഫിക്കായിട്ടുള്ള രംഗങ്ങളൊക്കെ ഈ ചിത്രത്തിലുണ്ട് ചിത്രം ആരംഭിക്കുന്നത് നായകനായ നിക്കഫ്മ അദ്ദേഹം തൻ്റെ അനുജൻ്റെ ഓർമ്മകളിലും ഓർമ്മകളുമായിട്ടാണ് ചിത്രം ആരംഭിക്കുന്നത് തൻ്റെ അനുജൻ ഒമ്പത് വയസ്സുള്ളപ്പോൾ വളരെ കൊച്ചുകുട്ടി റെയിൽവേ ട്രൈനുണ്ട് അപ്പോൾ അതിനടുത്ത് അവൻ പ്രത്യേക തരത്തിലുള്ള തലയിൽ ചുവന്ന തൂവലുകളൊക്കെ വെച്ച് കളിക്കുന്നു അപ്പോൾ അവൻ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു ഏകദേശം ആ പ്രദേശത്തുള്ള ഒരു പീഡോ ഫിലിക്കായ ഒരു വ്യക്തിയുണ്ട് പ്ലറ്റിങ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സംശയാസ്പദമായി അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരുവിധ തെളിവും ലഭിക്കാത്തതിനാൽ പ്ലറ്റിങ്സിനെ പോലീസ് വെറുതെ വിടുകയാണ് ഉണ്ടായത് എങ്കിലും നിക്ക് അഫ് മേയറിൻ്റെ അഭിപ്രായത്തിൽ പ്ലറ്റിങ്സിനെന്തോ തൻ്റെ അനുജൻ്റെ മിസ്സിങ്ങുമായി ബന്ധമുണ്ടെന്ന് തന്നെയാണ് അയാൾ ഇന്നും വിശ്വസിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലറ്റിങ്സ് നിക്ക് നിക്കമേയറിൻ്റെ വീട്ടിൽ വന്ന് നിക്കിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാറൊക്കെയുണ്ട് ഞാനാണ് നിൻ്റെ അനുജനെ തട്ടിക്കൊണ്ടുപോയത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നെ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യം പിടിപ്പിക്കും നിക്കഫമേർ ഇടയ്ക്ക് അയാളെ ഓടിപ്പിക്കാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് ഈ അവസരത്തിലാണ് പുതിയ കേസ് അന്വേഷണം ഫോൺ കോൾ വരുന്നത് ഇങ്ങനെ ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ഉടനെ ക്രൈം സ്പോട്ടിലേക്ക് എത്തണം അന്വേഷണം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഉടൻ തന്നെ അദ്ദേഹം ആ ക്രൈം സ്പോട്ടിലേക്ക് എത്തുന്ന ഒരു ഉണ്ട് ഗംഭീര ഷോട്ടാണ് ശരിക്കും ആ സിനിമയിലേക്ക് നമ്മളെന്താ ചേർന്നിരുന്നു പോവും അത്രയും മികച്ച ഷോട്ടാണ് അതായത് എൻ്റെ ഫേസ് ക്ലോസപ്പിലൊക്കെ കാണിച്ചുകൊണ്ട് ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് ഗംഭീര ക്യാമറ വർക്കും നല്ലൊരു ഒരു ബി ജി എം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും നമ്മൾ ആ ചിത്രത്തോട് ഇവിടെ അത്രയും അടുത്ത് പോ പോകും ആ രംഗങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ അന്വേഷണം ആരംഭിക്കുകയാണ് മിസ്സിംഗ് ആയ കുട്ടിയുടെ പേരൻസിനെ പോലീസ് ഉദ്യോഗസ്ഥനായ നിക്കഫ് മേർ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവർ യാതൊരുവിധ രീതിയിലും പ്രതികരിക്കുന്നില്ല യാതൊരുവിധ രീതിയിലും കേസുമായി സഹകരിക്കുന്നുമില്ല ഇത് പോലീസ് ഉദ്യോഗസ്ഥനെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ വീട് പരിശോധിക്കുന്നതിൽ നിന്നും അതിലാകെ ആ വീട്ടിൽ നിറയെ മൂത്രത്തിൻ്റെ മണവും പാലിൻ്റെ അംശങ്ങളും ഫുഡ് വേസ്റ്റ് വളരെ വൃത്തികേടായ കേടായ രീതിയിലൊക്കെയാണ് റൂമുകളൊക്കെ കാണപ്പെടുന്നത് പിന്നെ എന്തൊക്കെയോ ചോ ചുമരിൽ കുത്തി കുറിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഒരു പുറമേ നിന്ന് ഒരു വ്യക്തിക്ക് കടന്നു വരാവുന്ന രീതിയിൽ വീട്ടിലൊരു ചുമരിലൊരു പൊത്ത് അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു നിഗമനത്തിൽ അദ്ദേഹം അതൊരു സമീപത്തുള്ള പാർക്കിലേക്കാണ് പോകുന്നത് അവിടെ അദ്ദേഹം കാര്യമായി തിരച്ചിൽ നടത്തുന്നൊക്കെയുണ്ട് പക്ഷേ ആ പാർക്കിനുള്ളിൽ എന്തോ അനക്കം കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഹെലികോപ്റ്ററിൽ നിന്ന് അറിയിപ്പ് വരുന്നുണ്ടെങ്കിൽ ആരെ കണ്ടെ ആരെയും കണ്ടെത്താൻ സാധിക്കുന്നുമില്ല അവിടെ ഒരു വേസ്റ്റ് പറക്കുന്ന ഒരു വ്യക്തി വേസ്റ്റ് ബോക്സിൽ നിന്ന് എന്തൊക്കെയോ പറക്കിടക്കുന്നത് പോലീസ് കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തോട് ഈ കുട്ടി ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് മറുപടി പറയുന്നത് അതിനുശേഷം കേസന്വേഷണം അങ്ങനെ മുന്നോട്ട് പോകുന്നു ആ പ്രദേശത്തുള്ള എല്ലാ ചൈൽഡ് പീഡോഫിലിക്കായ എല്ലാ ആളുകളെ പറ്റിയുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് യാതൊരു വിധത്തിലും കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സാധിക്കുന്നില്ല ഇതേ സമയം തന്നെ പാർക്കിനോടടുത്ത് പുതിയതായി വന്ന് ഒരു വീട്ടിൽ പുതിയൊരു താമസക്കാർ വന്നിട്ടുണ്ട് ആ വീട്ടിലും പോലീസ് നിക്കഫമേയർ സന്ദർശനം നടത്തുകയും അവിടെ അച്ഛനമ്മ ചെറിയൊരു ചെറിയൊരാൺകുട്ടിയുമാണുള്ളത് അപ്പോൾ ആ വീട്ടിൽ സന്ദർശനം നടത്തി അപരിചിതരായി ആരെങ്കിലും കാണാറുണ്ടോ കാണാറുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ വെച്ച് ചായയോ കാപ്പിയോ എന്ന് ചോദിക്കുമ്പോൾ കാപ്പി വേണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയും പാൽ എടുക്കാൻ പോകുമ്പോൾ പാൽ അയ്യോ പാൽ കഴിഞ്ഞല്ലോ മുഖനടുത്ത് കുടിച്ചു എന്നും ഈ അവിടെയുള്ള സ്ത്രീ സ്ത്രീയാളോട് മറുപടി പറയുന്നുണ്ട് ഉണ്ട് അതിനുശേഷം തൻ്റെ അനുജൻ്റെ തിരോധാനത്തിന് പിന്നിൽ സംശയിക്കപ്പെടുന്ന പ്ലറ്റിങ്സിൻ്റെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ രാത്രി അനധികൃതമായി കടന്നു ചെല്ലുകയാണ് ഈ സമയത്ത് ഇദ്ദേഹം കാണുന്നത് പ്ലറ്റിങ്സ് ക്യാൻസർ ബാധിതനായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഒരു കുറ്റസമ്മതം പോലെ നട പറയുന്നുണ്ട് നിൻ്റെ അനുജൻ്റെ ഡിസപ്പിയറൻസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നൊരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ പോയി തപ്പിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും തെളിവ് നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് അയാളവിടെ തൂങ്ങിച്ചാവുകയാണ് അതൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന സീനുകളൊക്കെയാണ് അത്രയും മനോഹരമായി തന്നെ സംവിധായകൻ അതൊക്കെ സ്ക്രീനിലെത്തിച്ചിട്ടുമുണ്ട് പ്ലെറ്റിങ്സ് സൂചിപ്പിച്ച സ്ഥലത്ത് നിന്നും കുറച്ച് വീഡിയോസാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് അതൊക്കെ കാണുന്നതിൽ നിന്നും കുറേ ആൺകുട്ടികളെ ചെറിയ ആൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്ന അത്തരത്തിലുള്ള വീഡിയോകളാണ് വളരെ കാഴ്ചക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന രംഗങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് പറഞ്ഞൊരു ഫാമിലി വാച്ചിങ്ങിനെ പറ്റിയ സിനിമയൊന്നുമല്ല അത് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഫിലിമാണ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അദ്ദേഹത്തിന് വീഡിയോയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ലഭിക്കുന്നു നാൻസി എന്ന് പേരായ സ്ത്രീ ആ സ്ത്രീയെ ബന്ധപ്പെട്ട് ഇന്ന ഒരാളുടെ മിസ്സിങ് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് പക്ഷേ ആ സ്ത്രീ യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല അന്വേഷണമായി അങ്ങനെ ആ സ്ത്രീയെ പോലീസ് ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുന്നുമുണ്ട് ആ സ്ത്രീ ഒരു പക്ഷേ നിക്കഫമേറോട് ആവശ്യപ്പെടുന്നുണ്ട് കുറച്ച് പണം തരികയാണെങ്കിൽ നിനക്ക് വളരെ ഉപകാരമുള്ള ഒരു വിവരം ഞാൻ തരാമെന്ന് പക്ഷേ നിക്കഫമേർ ഒരിക്കലും അറിയുന്നില്ല അത് തൻ്റെ സഹോദരനെക്കുറിച്ചുള്ള വിവരമാണ് എന്നുള്ളത് പിന്നീട് അതിൽ കുറച്ച് രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്നും മരിച്ചിട്ടില്ല വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് റൂമിൽ ചെറിയൊരു ക്യാബിനിൽ താമസിക്കുകയാണ് ഈ നാൻസി എന്ന സ്ത്രീയുടെ കസ്റ്റഡിയിലാണ് ആ പയ്യൻ ജീവിക്കുന്നത് പുറം ലോകമൊന്നും കാണാതെ ചങ്ങലയ്ക്കിട്ട രീതിയിലാണ് വീട്ടിൽ അടച്ചിട്ട രീതിയിൽ അതെനിക്ക് കഫമയർ അറിയുന്നില്ല തൻ്റെ അനുജൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് കേസന്വേഷണത്തിനിടയിൽ സംശയാസ്പദമായ രീതിയിലൊരു നീന്തൽ കോച്ചിനെ നിക്കഫമേർക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നു അതിൽ നിന്നാണ് വളരെയധികം നിർണായകമായ തെളിവുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹം പോലീസിനെ കണ്ട് പേടിച്ചോടുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ഗുരുതരമായ കാര്യങ്ങളൊക്കെയാണ് പോലീസിനോട് വെളിപ്പെടുത്തുന്നത് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ വീട്ടിലൊരു വ്യക്തി അതിക്രമിച്ച് കയറുകയും തന്നെ കൊണ്ട് തൻ്റെ ഒമ്പത് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള മകനുമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും അത് കണ്ട് അയാൾ ആനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രേ അതിനെ തുടർന്ന് തൻ്റെ മകൻ കൊല്ലപ്പെടുകയും പിന്നെ അതിനുശേഷം ഇദ്ദേഹം വളരെയധികം ഒറ്റപ്പെട്ട രീതിയിൽ വളരെയധികം ഡിസ്റ്റർബിങ് ആണ് ഈ സംഭവം പറയുമ്പോഴാണ് ഇദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നത് വീണ്ടും അദ്ദേഹം കാണാതായ പയ്യൻ്റെ പിതാവിനെ ചോദ്യം ചെയ്യുകയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെ അയാളിൽ നിന്നും കേൾക്കേണ്ടതായും വരുന്നു മാത്രമല്ല ഈ കുട്ടിയുടെ പുറത്ത് വലിയൊരു കടി അതാണ് ഈ സൈക്കോയുടെ ട്രേഡ്മാർക്ക് കടുത്തൊരു കടി കടിച്ചെടുക്കുക ഈ കുട്ടി ആ രീതിയിലുള്ള അത്രയും ക്രൂരനായ ഒരു സൈക്കോയാണ് ഈ ചിത്രത്തിലേത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്രയും നാണക്കെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ കേസുകളിലൊക്കെ വളരെയധികം മൗനം പാലിക്കുന്നത് അന്വേഷണം ഏകദേശം പ്രതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇപ്പോൾ കാണാതായ കുട്ടിയുടെ പിതാവിനോട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് ഈ കാ ഈ സംഭവം നടക്കുന്ന ആ ദിവസങ്ങൾക്ക് തൊട്ടു മുമ്പായി എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ നി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അതിൽ നിന്നും ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസമായി പാൽ സ്ഥിരമായി കാണാതാകാറുണ്ടായിരുന്നു എന്ന് പാൽ മിസ്സിങ് ആവാറുണ്ടെന്ന് ഇത് കേട്ട ഉടൻ തന്നെ നിക്കോഫ്മേർക്ക് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാകുന്നത് കാരണം ഇദ്ദേഹം വേറൊരു വീട്ടിൽ ഇതേ അവസരത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ആ വീട്ടിൽ പാൽ കാണാതായതാ കാണാതായതായി അവിടെയുള്ള സ്ത്രീ പറഞ്ഞതായി ഇദ്ദേഹം ഓർക്കുന്നുണ്ട് ഉടൻ തന്നെ അദ്ദേഹം ആ വീട്ടിലേക്ക് ഓടുകയാണ് ഈ സമയത്താകട്ടെ നമ്മുടെ സൈക്കോ ആ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസമായി താമസിച്ച് വളരെ ക്രൂരമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് മുൻപ് സൂചിപ്പിച്ച് അതേ കാര്യങ്ങൾ തന്നെ ആ വീട്ടിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നിക്കമയർ അവിടെ എത്തി സൈക്കോ പീഡോഫിലിക്കായ സൈക്കോയുമായി ക്രൂരമായ ഒരു ഏറ്റുമുട്ടലും അതിനുശേഷം ഈ സൈക്കോയെ കീഴ്പ്പെടുത്തുകയും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് തൻ്റെ സഹോദരനെ കണ്ടെത്താൻ സാധിക്കുന്നുമില്ല അദ്ദേഹം അറിയുന്നില്ല തൻ്റെ സഹോദരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് വീഡിയോകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരനെ ഇന്നും ഇങ്ങനെ പൂട്ടിയിട്ട് സംരക്ഷിച്ചു വന്നിരുന്ന നാൻസി അകത്തായതോടുകൂടി ഇസ്താൻ്റെ സഹോദരൻ ഭക്ഷണം കിട്ടാതെ ആ സഹോദരൻ അവിടെ കിടന്ന് മരിക്കുന്നതായും കാണിക്കുന്നുണ്ട് വളരെ ക്വാളിറ്റിയുള്ള വളരെ മനോഹരമായ നല്ല ഡീസൻറ്റ് ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ദ ട്രീറ്റ്മെൻറ്റ് എന്ന ഡച്ച് ചിത്രം അപ്പോൾ ചിത്രം എല്ലാവരും കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്